You are watching me on Manorama Max. Marimayam. പതിനെട്ട് തികയാത്തവർ വാഹനം ഓടിച്ചാൽ ശിക്ഷ മാതാപിതാക്കൾക്ക്. ആ അത് നല്ല നിയമമാണല്ലോ. പതിനെട്ട് തികയാത്തവർ വാഹനം ഓടിച്ചാൽ 25,000 രൂപ പിഴയും 3 മാസത്തെ കഠിന തടവും മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും. അടച്ച റബ്ബേ, ഇവിടുത്തെ ഹിമാറിന് 18 ആയില്ലല്ലോ. ഇത്തൂതിൽ പോയ കോയ ജയിലിലാവില്ലേ? വണ്ടി നിറഞ്ഞു എന്താണ് കാര്യം? പറ വണ്ടി എടുത്തിട്ട് പോണ്ടെന്ന് പറഞ്ഞില്ലേ? താക്കോലും കൊണ്ട് ഞാൻ പോ. എന്താണ്, ഞാൻ പോവാറുള്ളല്ലേ. ഇജ്ജ് പോവോ? വണ്ടി നിറങ്ങണം, വണ്ടി പോട്ടെ. ഞാൻ പോ. എന്താണെന്ന് പോയാല് ഞാൻ പോണ്ടെന്ന് ഉപ്പൂപ്പ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടിക്കാളെ പോയെന്ന പിന്നെ എന്താണെന്ന്? താക്കോലും കൊണ്ട. ഏയ് തരൂല, തരൂല. എന്ത് കാര്യത്തിൽ തന്നെ ഇന്ന് എന്നോട് വണ്ടി പോണ്ടെന്ന് ഉപ്പൂപ്പയാണ് പറഞ്ഞേ? ഞാൻ പോകും. ഇജ്ജ് പോവോ? ആ പോ. അന്ന പിന്നെ ഇജ്ജ് എടുക്കണം, അന്റെ നെഞ്ചത്ത് കൂടി ഇജ്ജ് പോവുള്ളൂ. ആ അവിടെ കിടക്ക്, ഞാൻ എടുക്കാലാ. എന്റെ മോനാണെങ്കിലേ ഓ ഞാൻ പറഞ്ഞത് കേക്കുള്ളൂ. ബാപ്പന്റെ ബാപ്പേണ ഞാൻ പറഞ്ഞത് കേക്കുള്ളൂ. നമുക്ക് നോക്കാം. ആ നോക്കാം. കോയാ ഇവിടെ വന്ന ബാപ്പൊന്ന് നിങ്ങടെ വന്ന ഇങ്ങട് എത്തജ് കാണിക്കണ അവിടെ. ഇവരോട് ഞാൻ സ്കൂളിൽ വണ്ടി എടുത്ത് പോണ്ടാന്ന് പറഞ്ഞു. ഓൻ പോകുന്നു. ഓൻ എങ്ങനെയാ പോവുക? അല്ല എന്റെ വാപ്പ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഈ ചേക്കടെ കാണുമ്പോൾ ഈ കീരും പാമ്പും മരി ആവണ എന്താണ് അറിയാണ്ട് ചോദിക്ക? അല്ല എനിക്കോ നിങ്ങൾ ചെറുപ്പത്തിൽ വണ്ടി മേടിച്ചില്ല. ഇപ്പൊ ഓർക്കൊരു വണ്ടി കിട്ടിയാ പോയിക്കോട്ടെ. ഇനിയിപ്പൊ എന്താണ്? അതിനൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇജ്ജാണ്ടാ ഓൻ എങ്ങനെ ബസ്സിലാക്കണത്? ഓ വണ്ടിയിൽ പോയാലേ 3 കൊല്ലം ഈ ജയിലിൽ കഴിയേണ്ടി വരും. അറിയാം എന്താ ഈ പറയണോ? ഓ വണ്ടി തോന്നി ഞാൻ എന്തിനാ ജയിലിൽ കിടക്കണേ? ജയിലിൽ കിടക്കേണ്ടി വരൂ. അതാണ് പുതിയ നിയമം. പേപ്പർ വായിക്കണോ? പേപ്പറിൽ വെണ്ട കച്ചരത്തിൽ എഴുതി വെച്ചിക്കണേ, 18 വയസ്സ് തികയാത്ത കുട്ടികൾ വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചാല് മാതാപിതാക്കള് 3 കൊല്ലം ജയിലിൽ കിടക്കണം, 25,000 രൂപ പേയം കൊടുക്കണം. നേരോ? ആ നേരാണ്. ഉണ്ട തിന്നണ്ട ഒരു ഉണ്ട. 3 കൊല്ലോ ആര് പറഞ്ഞാലും ഉണ്ടായിരുന്ന് എല്ലാ ദിവസം ചപ്പാത്തിയും ചിക്കനാണല്ല. അവിടുത്തെ ചിക്കനും ചപ്പാത്തി ഒക്കെ തീറ്റിക്കാൻ വേണ്ടിട്ടാ വണ്ടി തോണായി. അല്ല എന്നോട് ഇപ്പത്രം ഉപ്പുപ്പ പറഞ്ഞു കേട്ടില്ല. അപ്പൊ ഈ നിയമം ഒക്കെ പറഞ്ഞപ്പോ അനക്കെന്താ ചെവിലിക്ക് പോകാത്തായി? എങ്ങനെ കേക്കാ അതിനോ? പത്രം വായിക്കണ്ടേ? ഇജ്ജ് വായിക്കണ്ട പത്രം. ആ ഞാൻ ഇപ്പൊ ഇവിടെ പത്രം വായിച്ചു കുത്തിയിരിക്കാം. അക്ക് പണിക്കൊന്നും പോണ്ടേ? നിങ്ങക്ക് പണിയില്ലാച്ചിട്ട് എന്തെത്തണ്ട? എന്റെ ഒരു സീല നിങ്ങൾക്ക് ആർക്കും കിട്ടാണ്ടായി പോയത്. ഉപ്പുപ്പ 5 വയസ്സ് തൊട്ട് വണ്ടി ഓടിക്കണം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് സൈക്കിൾ ഉണ്ടാ ഹിമാറേ, അതിന് ഇന്ന് നിയമൊന്നും ബാധകല്ല. ഓ മാണ്ടാത്ത ചോടി ചോദിച്ചു വരിക, വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി. ഏ എനിക്കിപ്പോ പോണം. പോവൂല, ഞാൻ പറഞ്ഞു കേട്ടോ. ആനക്ക് സ്കൂളിൽ പോണിച്ചോ? ബസ്സിന് പോയിക്കോ, ബസ്സിന് പോയിക്കോ. അല്ലെങ്കിൽ നടന്നു പോയിക്കടാ. എന്റെ കൂട്ടുകാരന്മാരൊക്കെ വണ്ടിക്കാന്ന്, അപ്പൊ ഞാൻ മാത്രം നടന്നു പോണോ? ആ നടന്നു പോണോ? അല്ല ഇപ്പൊ ഈ വണ്ടി ഉണ്ടെങ്കിലേ സ്കൂൾക്ക് പോകണോ? അങ്ങനെയായി പോണോന്ന് കാണണം. വണ്ടിക്ക് വിട്ടില്ലെങ്കില് വിട്ടില്ലെങ്കില് ഞാൻ ആത്മഹത്യ സത്യമായിട്ട് മനമേ. ആയി ശരി, ഇതിപ്പോ നിങ്ങള് കുട്ടികളുടെയൊക്കെ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും ഇങ്ങനെ അങ്ങനെ നടന്നില്ല വെച്ചാ അപ്പൊ തന്നെ ഞാൻ ആത്മഹത്യയും പറഞ്ഞിട്ട് മാതാപിതാക്കളെ പേടിപ്പിക്കണേ. ഭീഷണി ആത്മഹത്യോ? ഞാൻ ചെയ്യും. അതെ എന്നെ മോൻ പോയിട്ട് വേഗം ആത്മഹത്യ ചെയ്തിട്ട് ഓടി വായോ. ചെല്ലി ആത്മഹത്യ ചെയ്താലേ ഇതാ നോക്ക്, എന്റെ കണ്ണിന്ന് ഒരു താരി കണ്ണീരാ മുടിയൂല. മാത്രല്ല എന്റെ മഞ്ചത്തുണ്ടുമ്പോ ഒരു ചവിട്ടും കൂടി ചവിട്ടി തന്നെ ഞാൻ കബറിൽ കാക്കോളൂട്ടാ. 25,000 രൂപ കൊടുക്കണു പോട്ടെ, ഞാൻ 3 കൊല്ലം ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞിട്ട് ജഡ്ജാല് ഒരു അനക്കണ്ടാ നോക്കെ. ബാബു മുന്നിൽ ഇരിക്കട്ടെ, നടന്നാ പോയിക്കോട്ടോ. അപ്പാ പോട്ടെ. പറ്റൂല, മൊബൈല് മേടിച്ചാരാത്തപ്പോ വാശി വിട്ട മാതിരി അല്ല. കുട്ടികളാണെങ്കിണ്ടല്ലോ അനുസരണമാണ് മൂത്തോരോട് പറഞ്ഞിട്ടുണ്ടോ? ഇറങ്ങണ വണ്ടി ഇപ്പൊ വണ്ടി കൊണ്ടുപോകും, പോലീസ് തന്നെ വിളിക്കും. ഞാൻ 3 കൊല്ലം ജയിലിൽ കയറിനാല് എന്റെ കുട്ടി എന്തുരുത്തിട്ടാ കേറ്റ വായലിക്ക്? എന്താ
ഞാനെന്താ തിന്നുക? നീ എന്റെ ഫീസും അടക്കണോ? നീ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അടുത്ത ക്ലാസ്സിലേക്ക് ചേർക്കുന്നത് ഒക്കെ ആരടക്കും? എന്റെ ഫീസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കൂസലുണ്ടോ? എന്റെ മുഖത്ത് നോക്കി വർത്താനം പറയാൻ നിക്കണ്. എന്താ ഓന്റെ ഉങ്ക്? എനിക്ക് ബാപ്പയോടൊപ്പം പുറകിരുന്ന ഒരു നാണക്കേടാണ്. അമ്പടി കേമി, ആനക്ക് നാണക്കേടോ? ഈ ഉമ്മർത്ത് ഇങ്ങനെ ചട്ടിപ്പുറത്ത് ഇങ്ങനെ നടന്നു വെച്ച് എങ്ങനെ ചെയ്യ പാൻറ് തൊട്ടൊക്കെ ഇട്ടുറങ്ങിയായി? നിങ്ങള് കേറി നാണക്കേട്. സ്റ്റാർട്ടാവണല്ലൊക്കെ കൊണ്ടുവന്ന് ഇത് വെക്കാണ്ട പോയിട്ടേ 2000 രൂപ വേറെ പേ കൊടുക്കേണ്ടി വരും. ഇത് എവിടെ കൊണ്ട് കിട്ടേണ്ടത്? ഞാണ്ട് പോയി വിട്. അല്ല, നിങ്ങളെ നെഞ്ഞത്ത് കൂടെ ഞാൻ പോകണ്ടേ? ബാപ്പയും ബാപ്പയ്ക്ക് പറ്റൊരു മോനും ീരാൻ വെച്ചിക്ക് മരപ്പെട്ടി കൂട്ടു നിറഞ്ഞാല്. മുടിയില്ല സാറേ, അതുകൊണ്ടൊരു താടി വളർത്തണം. പോയി കളഞ്ഞു സാറേ. ഞാനോർത്ത് നിർത്താൻ പറഞ്ഞാണ്. ഊതിക്കണവന്മാരും ഒറ്റ ഊളകളും കുടിച്ചിട്ടില്ല, ഹെൽമെറ്റ് വെച്ചവൻ നിർത്താതെ പോയി. വെറുതെ വെയിലത്ത് നിക്കാന്നല്ലോ സാറേ. അവന്റെ നമ്പർ നോട്ട് ചെയ്താ. നമ്പർ നോട്ട് ചെയ്യാൻ പറ്റില്ല, ഞാനോർത്ത് നിർത്തേന്ന് ഓർത്ത്. വേറെ ഒരു തമ്മ ഉണ്ട്, ഇവനെ ഒന്നും ഇല്ലെങ്കിലും പിടിച്ചു നോക്കാം. നിർത്ത് 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 നിർത്ത്, വീഴണ്ട വീഴണ്ട, നിർത്ത്, സമാധാനത്തിൽ നിർത്തിയാ മതി. ആ ബുക്കും പേപ്പറൊക്കെ ഒന്ന്, ബുക്കും പേപ്പറൊക്കെ ഊതിയ പതുക്കെ അയച്ചാ മതി, പതുക്കെ അയച്ചാ മതി. അവിടെ അകത്തേക്കല്ല പുറത്തേക്ക്. ഒന്നും കൂടി കുടിച്ചിട്ടില്ല അല്ലേ? ബുക്കും പേപ്പറൊക്കെ ഒന്ന് കാണിച്ച. ബുക്കും പേപ്പറ് ഞാനേ ഇപ്പൊ പെട്ടെന്ന് പിന്നെ സ്കൂൾക്ക് ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വരികയായിരുന്നു. അപ്പൊ അല്ല, ഇരിക്കണ്ട്, പുസ്തകം മറ്റേ ബുക്കും പേപ്പറും ഉണ്ട് വീട്ടിലാ. വണ്ടിയിൽ വെക്കണമല്ലോ. അത് പെട്ടെന്ന് എടുത്തില്ല ഓനൊന്ന്, പെട്ടെന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ടേ. പെട്ടെന്ന് പോകുമ്പോഴും ഇതൊക്കെ നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതല്ലേ? അല്ല, അതെ സാറേ, അതിപ്പോ നമ്മുടെ നിയമം മാത്രമാണ് നിങ്ങളെല്ലാരും നോക്കണല്ലോ. ഇപ്പൊ ഇവിടെ റോഡൊക്കെ ആകെ താറുമാറായിട്ട് എടുക്കാണ്, അതൊന്നും നോക്കാൻ ഒരാളുമില്ലേ? ഞങ്ങളുടെ ഇന്ന് ഇപ്പൊ ഭയങ്കര പേയെന്നൊക്കെ പറയണ്ടല്ലോ സാറേ. അതൊക്കെ മേടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഉപകാരം നടത്തുന്ന വെച്ചെങ്കിൽ വേണ്ടിയില്ല. അതിപ്പോ ആൾക്കാർക്ക് റോഡൊക്കെ ആകെ തകർ പൊടിയായിട്ടാണ് കിടക്കുക. PWD അല്ലാതെ ഞങ്ങളുടെ പണിയല്ല സാറേ. പുള്ളി വലിയ സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെയുള്ള ആളാണ്, നിയമമൊക്കെ അറിയാം ഒരുപാട്. ഓ അല്ല സാറേ, അങ്ങനെ വെച്ചിട്ട് പറഞ്ഞോളൂ, കാശ് പിരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ചെല്ലു വേഗം കാണിച്ചാ വേഗം സ്കൂളിൽ പോവാ. വണ്ടി എടുത്തിരുന്നെങ്കിൽ എന്താവും സ്ഥിതി? ആരെന്താ അഴിമതി കാണിച്ചത്?
അല്ല ഞാന് അങ്ങനെ വെച്ചിട്ട് പറഞ്ഞല്ലോ സാറേ, അപ്പൊ ഈ റോഡൊക്കെ അഴിമതി കാണിച്ച് പണിത കാരണാണ് ആകെ താറുമാറായി കിടക്കുന്നു പറയാണേ. അതിന്റെ കാര്യമൊക്കെ സർക്കാർ നോക്കിക്കോളൂ. അതെ, അല്ല നമ്മുടെ പിരിവിനുള്ള കായ് മാത്രമേ സർക്കാർക്ക് അറിയുള്ളൂ. ഇതൊന്നും നേരാക്കേണ്ട കായ് ചെലവാക്കണില്ല. റോഡ് പണി കഴിഞ്ഞ മഴ പെയ്യാണ്. മഴ പെയ്യാതിരിക്കാൻ സർക്കാർ പറ്റുമോ? മഴ പെയ്യുന്നോണ്ട് റോഡ് കേടുന്നു പോകുന്നത്. ബുക്ക് പേപ്പർ ഉണ്ടല്ലോ അല്ലേ? ഇത് പ്രിന്റ് ആണ്, വീട്ടിലിരിക്കുന്നുണ്ട്. ബുക്ക് പേപ്പറും വീട്ടിലുണ്ട്. ഇത് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് ഡേറ്റ് കഴിയാറായല്ലോ. ആ കഴിയാറായിട്ടുള്ളൂ. കഴിഞ്ഞിട്ടില്ല. ഇത് ഓനാണ്, ഓന സ്കൂൾ കൊണ്ടുപോയാണേ. സ്കൂളിൽ പഠിക്കുന്ന ഓനെ? അതിപ്പോഴും നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ അല്ലേ? ആ നീ നടന്നു നോക്കോ. അല്ല സാറേ, ഞാൻ ഓനെ കൊണ്ടാക്കിട്ട് ഇക്ക് പണിക്ക് പോണോ? അത് നോക്കുക. നീ നോക്കോ. അല്ല സാർ, ആ എന്നാ. അല്ല സാറേ, എനിക്ക് വർക്ക് പോണേ. എന്താ എന്റെ വർക്ക്? ഞാൻക്ക് കായയുടെ ബിസിനസ്സാണ്. കായ അവിടെ കടണ്ട്, നേന്ത്രക്കായേ. അപ്പൊ അതിന് ഓനെ കൊണ്ടാക്കിട്ട് അവിടെ നിന്ന് അങ്ങനെ പോവാൻ. ഇന്ന ഒരാള് വിളിച്ചിട്ട് അവിടെ സാറേ, കാര്യമായിട്ട് പരിശോധിച്ച് വിട്ടാ മതി. ഇതൊക്കെ ഭയങ്കര സാമൂഹ്യ പ്രതിബദ്ധതയാ. അതെ, ഞാൻ ഇപ്പൊ അങ്ങനെ വെച്ചിട്ടൊന്നും പറയില്ല. ഇപ്പൊ പണിക്കോണോ സാറേ? ഇതൊക്കെ നോക്കട്ടെ. ഇവിടെ വണ്ടി വന്ന് നിൽക്കണ്ടേ? സാറേ ഒന്ന് പറഞ്ഞു വിട്ടാ സൗകര്യം. എന്താ സാറേ? ഒന്ന് അല്ല സാറേ, നിങ്ങള് പോലീസുകാർക്ക് ഈ തമാശ ഒന്നും പറഞ്ഞാ മനസ്സിലാവുന്നില്ലേ? ഞാൻ ആരാധനക്ക് അറിയോ? സത്യശീലൻ സാറ്. വിഡിയ സത്യശീലൻ കേട്ടിട്ടുണ്ടോ? അത് സാറാ അയ്യോ, പോലീസ് പോലീസ് പോലീസ്! ബുക്കും പേപ്പറും ഒന്നും ഇല്ലല്ലോപ്പാ. എല്ലാം നടന്നിട്ട് പോയ പ്രശ്നമില്ലല്ലോ, ഓടിച്ചാലേ പ്രശ്നം. നമ്മളോടാ കളി. വണ്ടി സ്റ്റാൻഡിലിട്, വണ്ടി സ്റ്റാൻഡിലിടോ. ആ ഇതഴുകി തഴിക്കടാ. കുടിക്കില്ല പിന്നെ എന്തിനാ ഊരിയെന്ന്? നമുക്കെന്തില്ല, പോയിക്കോട്ടെ സാറേ. എന്നാലേ ആ നിക്കുന്നത്. ഈ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകണം. എന്തിനാണ്? പെട്രോൾ ഇല്ലേ? പെട്രോൾ ഉണ്ട്. ആ സാർ, ആരോഗ്യത്തിന് പ്രശ്നമുണ്ട്. ഡോക്ടർ പറഞ്ഞു നടന്നിട്ട് പോണെന്ന്. ഇപ്പൊ രണ്ടു കൊല്ലായി ഉരുട്ടിക്കൊണ്ടുപോലാന്ന്. അപ്പൊ വെറുതെ ഇങ്ങനെ നടക്കുമ്പോ വണ്ടി ഇങ്ങനെ കൂടെ? അതെ, കൊറേ കൊല്ലം കൂടി ഉണ്ടായതല്ലേ. അപ്പൊ കൂടെ തന്നെ ആയിക്കോട്ട് വിചാരിച്ചു. ശരി, എന്നാ ബുക്കും പേപ്പറൊക്കെ ഒന്ന്. ഏ, ബുക്കും പേപ്പർ എടുക്കടാ. ഉരുട്ടിക്കൊണ്ടോ നീ? എന്തിനാ സാറേ ബുക്കും പേപ്പറും? അത് വേണം. അല്ലാതെ നിന്റെ വണ്ടിയാണോ ഞാൻ കയറിയണ്ടേ? ആ ചായക്കടക്കാരൻ നാരായണനോട് ചോദിച്ചാ മതി സാറേ. വീട്ടിലാണ് സാറേ. വീട്ടിലാണ് സാറാ. വീട്ടിൽ വെച്ചാൽ അച്ഛൻ വണ്ടി എടുത്ത് പോകും. എന്താ നിന്റെ പേര്? എന്റെ ഉണ്ണി. ഉണ്ണി ഉണ്ണി എവിടെ നിൽക്കണി സാറേ? ഞാൻ സിനിമ തിയേറ്ററിലെ നെട്ടൂര്. ഇങ്ങനെ മോഹൻലാലിന്റെ പടം റിലീസായിട്ടേ. മോഹൻലാലിന്റെ പടം അഞ്ചടി രണ്ട് പാട്ട്. ഏകദേശം ഇതുപോലത്തെ ഒരു പോലീസുകാരനെ ചവിട്ടിക്കൂട്ടുന്നുണ്ട്. തല ചിരിയോ? എന്ത് സാറേ കാണാൻ ഭയങ്കര കേട്ടോ. അവിടെ തിയേറ്ററിൽ നിനക്ക് എന്താ പണി? ടിക്കറ്റ് ടിക്കറ്റ് എടുക്കല്. ടിക്കറ്റ് എടുക്കല്. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 8 കിലോമീറ്റർ ഉണ്ടാവും. 8 കിലോമീറ്റർ വരും. അപ്പൊ 8 കിലോമീറ്റർ നീ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവാണ്? തള്ളിക്കൊണ്ട് പോവാണ്. ആരോഗ്യത്തിന് നല്ലതല്ല. ശരി ശരി, തള്ളിക്കൊണ്ട് പോകട്ടോ. അല്ല സാർ, ഷോ ആവാനായി സാറേ. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തള്ളിക്കൊണ്ട് പോയാ മതി. കീ വേണമെങ്കിൽ നാളെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വായിച്ചോ. അല്ല സാറേ, താക്കോൽ ഉണ്ടെങ്കിൽ ഉരുട്ടി പോകാൻ എന്തിനാടാ ചാവി? ആ വണ്ടി എടുത്ത് പോ. കുട്ടിനായിട്ട് സ്കൂളിൽ പോണ വഴിക്ക് മച്ചിങ്ങ വീണതാ സാറേ. എടാ നീയൊക്കെ ഭയങ്കരമായിട്ട് നിയമം നോക്കുന്ന ആളല്ലേ സാറേ. ഇതിപ്പോ ഞാൻ ചെയ്ത തെറ്റൊന്നല്ലോ. അല്ലാന്ന് പറഞ്ഞാല് പിന്നെ ഈ പൊട്ടിയെ കണ്ണടി കേട്ടാണ് വണ്ടി ഓടിക്കണത്. അല്ല സാറേ, ഇപ്പൊ പോണ വഴിക്ക് ഒരു മച്ചിങ്ങ വീണാണ്, മാറ്റാൻ സമയം കിട്ടിയിട്ടില്ല. ഒരു കാര്യം ചെയ്യാരി, ചെറിയൊരു പെറ്റി എടുത്ത് വെക്കും. എന്താ സാറെ, ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യണല്ലോ. അതിപ്പോ ഒരു മച്ചിങ്ങ വീണാണ്, ഒന്ന് പറഞ്ഞു കൊടുക്ക് സാറേ. അതിനിതിപ്പോ തെറ്റ് ചെയ്തല്ലോ. നിയമമൊക്കെ നമ്മൾ അനുസരിക്കണ്ടേ. ഒരു 1000 രൂപ അടച്ചോ. 1000 രൂപ? എന്താ സാറേ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു ഗ്ലാസ് പൊട്ടിയ നിങ്ങൾ 1000 രൂപ ഒക്കെ ചെയ്താ പറഞ്ഞാല് ഇത് വല്ലാത്തൊരു കഷ്ടമാണ് നിങ്ങളെ കണക്കൊക്കെ കേട്ടോ. കോടതി അടച്ചാൽ
എന്ത് ആവശ്യത്തിന് സാറേ പോടോ ഹെൽമെറ്റ് ഒക്കെ കേട്ടോ അല്ലല്ലോ അതിപ്പോ സാറാ പിടിച്ചിട്ടാ ഉണ്ട് വണ്ടി എടുത്തിട്ട് പോറോ ആ അല്ലേ ഞാൻ അന്നേരം പറഞ്ഞു പോലീസുണ്ടാവും എന്തൊക്കെയപ്പോ സാറേ എന്തോ ഉണ്ടായിപ്പണ്ട ഞാൻ തീരുമാനിക്കും എന്റെ ദൈവം ഇത് പൊട്ടിത്തെറിച്ചാനല്ല എന്തോരോടാ കുടിച്ചാണ് സാറേ അന്യായ കുടി കുടിച്ചേക്കാൻ ഇല്ല സാറേ ഞാൻ വൈന് കഴിച്ചുള്ളൂ ആ അത് ഇതില് കാണിച്ചിട്ടുണ്ട് അല്ല എന്റെ വൈനാണെന്ന് കൂട്ടുകാരന്റെ കുട്ടിയുടെ ആദ്യ കുറുമാരി ആയിരുന്നെ അപ്പൊ അതിനൊത്തിരി വൈന് കഴിച്ചതാ വൈൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ എന്നോട് ആരാ പറഞ്ഞത് അല്ല വൈന് അത് അവരുടെ ചടങ്ങാണ് കുട്ടികൾ സ്ത്രീകൾ അടക്കം എല്ലാവരും കഴിക്കും കുറച്ച് വൈന് എന്റെ അവരുടെ ചടങ്ങാണോ വൈൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കണോന്ന് വണ്ടി ഓടിക്കാൻ പാടില്ല അപ്പൊ 10,000 രൂപ അടച്ചിട്ട് പോയിക്കോ കള്ളുടിച്ച് നാട്ടുകാരെ കൊണ്ട് അറിയിക്കാനോടാ ആണോ സ്വല്പം മന്ത്രി വരുന്നുണ്ട് വണ്ടിക്കില്ല സാറേ 10,000 രൂപ 10,000 രൂപ ഫൈന് തരാന്ന് 10,000 രൂപയാണ് ഫൈന് എന്തായാലും കുറയ്ക്കാൻ പറ്റുമോ സാറേ സാറേ ഇത് ഭയങ്കര കഷ്ടമാണ് സാറേ ഇപ്പൊ ഈ മന്ത്രിയുടെ വണ്ടി വരുന്നതിനാണ് ഇപ്പൊ സാറന്മാർ ഇങ്ങനെയൊക്കെ കാട്ടി റോഡ് സൈഡിലെ വണ്ടികളൊക്കെ തരുത്തിരുന്നത് ഈ മന്ത്രിമാർ ട്രാഫിക് നിയമം ഏതെങ്കിലും പാലിക്കുന്നുണ്ടോ ഹൈ സ്പീഡ് അവർ എന്ത് സ്പീഡിലാണ് അവർ വണ്ടി ഓടിക്കുന്നത് പിന്നെ അവർ മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ കുഴപ്പമില്ല ഏടോ അവർക്ക് വല്ലതും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ പൈസ അടക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ ഖജനാവ് എന്ന് എടുത്ത് അടക്കണം വേണ്ടേ ഖജനാവിലെ പൈസ ഏതാണ് നിങ്ങളൊക്കെ നികുതി അടക്കുന്ന പൈസയാണ് നികുതി മാത്രമല്ല സാറേ അതേപോലെ ഒത്തിരി മദ്യം കഴിക്കുന്നവരുടെ പൈസയും ഖജനാവിലുണ്ട് വെറും 60 രൂപയുടെ മദ്യമാണ് 600-700 രൂപയ്ക്ക് ബീവറേജിൽ കൊടുക്കുന്നത് അപ്പൊ എത്ര കാശ് അവർക്ക് ലാഭം ആ ഒരു കൺസെഷൻ ഞങ്ങൾക്ക് തന്നൂടെ ഒരു കാര്യം ചെയ്യ് വണ്ടി കയറി മെഡിക്കൽ എടുക്കണം കേട്ടോ നിങ്ങൾ നടന്നു നോക്കോ ഇയാൾ വണ്ടി കയറി വണ്ടി കയറിയോ എന്താണ് വണ്ടി ഓടിക്കാൻ ബെൽറ്റ് വേണം എന്ന് പറഞ്ഞോട്ടെ സാർ ആ പിന്നെ ഇടത്ത് എന്ത് ബെൽറ്റ് ചെറിയ പ്രശ്നമുണ്ട് സാറേ എന്ത് പ്രശ്നം ഈ ബെൽറ്റ് ഇങ്ങനെ ഇടുമ്പോൾ നമ്മളെ ഇതിവിടെ വരുമ്പോ ബ്രീത്തിങ്ങിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം ശ്വാസം മുട്ടിൻ്റെ ഒരു ഉണ്ടാപ്പാ അതുകൊണ്ട് ബെൽറ്റ് അധികം അങ്ങനെയാണെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കാണുമല്ലോ ഡോക്ടറെ ഞാൻ ഇപ്പം കണ്ടതേ ഉള്ളൂ ഡോക്ടറെ എഴുതിത്തരാന്ന് പറഞ്ഞു ഡോക്ടർ ഇപ്പോൾ ചെറിയ ടൂറിലാണ് ഡോക്ടർ വന്ന ഉടനെ എഴുതി മേടിച്ച് സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കുകയാണ് സാർ അപ്പോൾ ബെൽറ്റ് ഇടുന്നത് നിനക്ക് അലർജിയാണ് അങ്ങനെയല്ല ലോങ് ഡ്രൈവ് പോകുമ്പോൾ ബെൽറ്റ് ഇടാറുണ്ട് ഇതിപ്പോൾ അച്ഛനൊന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ താൻ ബെൽറ്റ് ഇടൂല ബെൽറ്റ് ദൂരോട്ട് പോകുമ്പോൾ ഇടും സാർ ഇപ്പോൾ ഇത് ചെറിയതാണ്ട് ഇടാതെ വന്നത് പാന്റിന് ബെൽറ്റ് ഇട്ടുണ്ടോ പാന്റിന് ബെൽറ്റ് ഉണ്ട് സാർ ആ ഒന്ന് ഒഴുകി കാണട്ടെ അതെനിക്ക് കാണോ
പാന്റിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ബെൽറ്റ് ഇട്ടത് അല്ലേ? എടാ, തന്റെ ജീവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞത്, മനസ്സിലായോ? പറഞ്ഞത് നമ്മടി ഒരു കാര്യം ചെയ്യ്, ഫൈൻ അടച്ചു പോക്കോ. വാണിംഗ് ഒന്നുമില്ല, നിയമം വളരെ കർശനമാണ്, അപ്പൊ നടപ്പാക്കിയേ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഉപ്പായിട്ട് നിൽക്കുന്നത്. എല്ലാം ഓക്കെ. ഈ ഏരിയയിൽ അനുവദിച്ചിട്ടുള്ള സ്പീഡ് 40, ഇപ്പൊ പോയത് മിനിമം 100 ഉണ്ടാവും. പക്ഷെ മന്ത്രിയല്ലേ, അവർക്ക് നിയമവുമില്ല, പിഴയില്ല, അതെല്ലാം സാധാരണക്കാരൻ. എന്ത് നല്ല ജനാധിപത്യം!